അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم صل على سيدنا محمد صلاة تخرجنا من ظلمات الأوهام وتكرمنا بنور الأفهام وتوضح ما أشكل علينا إنك على كل شيء قدير. സ്നേഹ ധന്യരായ ഗ്ലോറിയസ് ഹൂറി പഠിതാക്കളെ, റഹ്മാനീസ് അസോസിയേഷൻ അതിൻ്റെ കീഴിലുള്ള വോയിസ് ഓഫ് റഹ്മാനിയ സംഘടിപ്പിച്ചിട്ടുള്ള ഗ്ലോറിയസ് ഹൂറി 2.0 കർമ്മശാസ്ത്ര പഠന ക്ലാസ്സിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഓൺലൈൻ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തയമ്മും രൂപവും നിയമവും എന്നതാണ് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള വിഷയം. ആമുഖമൊന്നും ദീർഘിപ്പിക്കാതെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ മഹത്വമേറിയ തത്വസംഹിതയാണ്. അതിലൊരുപാട് വിട്ടുവീഴ്ചകളും ഇളവുകളും പരിശുദ്ധ ഇസ്ലാം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വിഷയങ്ങളിൽ ഇവിടെ നമ്മൾ തയമ്മുമിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒരു വലിയൊരു ഇളവാണ് വിശ്വാസികൾക്ക് അതിലൂടെ പരിശുദ്ധ ഇസ്ലാം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തയമ്മും എന്ന അറബി പദത്തിന്റെ അർത്ഥം കരുതൽ എന്നാണ്. ചില നിബന്ധനകളോടെ മുഖത്തും രണ്ട് കൈകളിലും മണ്ണ് ഉപയോഗിക്കുക എന്നതാണ് തയമ്മുമിന്റെ ശറഈയായ അർത്ഥം. ഈ ഉമ്മത്തിന്റെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സവിശേഷതയാണ് തയമ്മും എന്നാണ് ഉലമാഉ പറയുന്നത്. തുഹഫ ഒന്നാം വാള്യം 324 പേജിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഖുർആന് സുന്നത്ത് പണ്ഡിതന്മാരുടെ ഇജ്മാ ഏകോപനം എന്നീ മൂന്ന് ഗണ്ണിത പ്രമാണങ്ങളിലൂടെയാണ് തയമ്മും സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഹിജ്റ 4 വർഷത്തിലാണ് തയമ്മും അനുവദനീയമാക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആനിലെ രണ്ട് സൂക്തങ്ങളിലായിട്ടാണ് തയമ്മുമിനെ പറ്റിയുള്ള പരാമർശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. ഒന്ന് സൂറത്തുൽ മാഇദയിലെ 6 വചനം, ഫലം തജിദു മാഅൻ ഫതയമ്മമു സഈദൻ തയ്യിബ, ഇതാണ് ഒരു വചനം. അല്ലാഹു പറയുന്നത് നിങ്ങൾക്ക് വെള്ളം ലഭിക്കാതെ പോയാൽ ഫതയമ്മമു സഈദൻ തയ്യിബൻ, നിങ്ങൾ ശുദ്ധമായ മണ്ണിനെ നിങ്ങൾ കരുതണം, അതാണ് നിങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കേണ്ടത്. മറ്റൊരു സൂക്തം സൂറത്തുൻ നിസാഇന്റെ 43 വചനമാണ്. അവിടെയും അല്ലാഹു പറയുന്നത് ഫലം തജിദു മാഅൻ ഫതയമ്മമു സഈദൻ തയ്യിബ ഫംസഹു ബിവുജൂഹിക്കും വഐദീകും. ഫലം തജിദു മാഅൻ, നിങ്ങൾക്ക് വെള്ളം ലഭിക്കാതിരുന്നാൽ ഫതയമ്മമു സഈദൻ തയ്യിബൻ, നിങ്ങൾ ശുദ്ധമായ മണ്ണിനെ നിങ്ങൾ കരുതണം. ഫംസഹു ബിവുജൂഹിക്കും വഐദീകും, ആ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ കൈകളെയും അതുപോലെ നിങ്ങളുടെ മുഖത്തെയും നിങ്ങൾ തടവണം. ഈ രണ്ട് സൂക്തങ്ങളാണ് തയമ്മുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം നടന്നിട്ടുള്ളത്. തയമ്മുമിനെ പരാമർശിക്കുന്ന ഹദീസ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജുഇലത്തിലി അൽ അർളു മസ്ജിദൻ വതഹൂറ, 6 കാര്യങ്ങൾ മുൻകാല പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കും ഒന്നും നൽകപ്പെടാത്ത 6 സവിശേഷതകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നിടത്താണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വജുഇലത്തിലി അൽ അർളു മസ്ജിദൻ വതഹൂറ, ഭൂമിയെ എനിക്ക് നിസ്കാര സ്ഥലവും അതുപോലെ ശുദ്ധവുമാക്കപ്പെട്ടിരിക്കുന്നു. തഹൂറൻ, അതിലെ മണ്ണിനെ ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, അത് ശുദ്ധിയാക്കാൻ ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. തയമ്മും
അനുവദനീയമാകാൻ മൂന്ന് കാരണങ്ങളാണുള്ളത്. ഒന്ന്, വെള്ളം ഇല്ലാതിരിക്കുക. രണ്ട്, കൊല്ലൽ നിഷിദ്ധമായ ജീവികളുടെ, അഥവാ സ്വന്തം ശരീരമാകാം, കൂട്ടുകാരാകാം, മറ്റു ജീവികളാകാം, ആരുമാകാം, കൊല്ലൽ നിഷിദ്ധമാണ്. അങ്ങനെയുള്ള ജീവികളുടെ ദാഹശമനത്തിന് വെള്ളം ആവശ്യമായി വരിക. കയ്യിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോ നമുക്ക് വെള്ളം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ കൂടെയുള്ള ജീവികൾ. ഇതിലെ ഏതെങ്കിലും ആളുകൾക്ക് വെള്ളം ആവശ്യമുണ്ട്, നമ്മൾ കയ്യിലുള്ള വെള്ളം ഉപയോഗിച്ചാൽ ദാഹത്തിന് വെള്ളം കുടിക്കാൻ ഉണ്ടാവില്ല. അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ആ വെള്ളം ഉളു ചെയ്യാൻ ഉപയോഗിക്കാതെ നമുക്ക് തയമ്മും ചെയ്യാം. മൂന്ന്, വെള്ളം ഉപയോഗിക്കുന്നത് മൂലം ഒരു അവയവത്തിന്റെ ഉപകാരം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ സുഖം പ്രാപിക്കാൻ താമസം നേരിടുക, പ്രത്യക്ഷാവയവങ്ങളിൽ വികൃതമാകുന്ന പാടുകൾ ഉണ്ടാവുക എന്നിവ ഭയപ്പെടൽ. ഈ മൂന്ന് കാരണങ്ങൾ ഉണ്ടായാൽ ചെറിയ വലിയ അശുദ്ധിയുള്ള ആളുകൾക്ക് ഉളുഇന്നും കുളിക്കും പകരമായി തയമ്മും ചെയ്യാവുന്നതാണ്. തുഹഫ 1:325, ഒന്നാം വാള്യം 325 പേജിൽ ഇത് പറയുന്നുണ്ട്. ഇനി പറയുന്നത് തയമ്മുമിന്റെ ഷർത്തുകളാണ്. ഇനി പറയുന്നത്, ഒന്ന്, തയമ്മുമിന്റെ മുമ്പ് നജസിനെ നീക്കം ചെയ്യുക. രണ്ട്, സമയം പ്രവേശിച്ച ശേഷം തയമ്മും ചെയ്യുക. ഇപ്പൊ ലുഹുർ ഇസ്കാരത്തിന് വേണ്ടിയാണ് തയമ്മും ചെയ്യുന്നതെങ്കിൽ ലുഹുർ ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത്, ഷർത്താണ്. അതിനു മുമ്പ് ചെയ്താൽ പറ്റില്ല എന്നർത്ഥം, തയമ്മും ശരിയാവുകയില്ല. മൂന്ന്, തയമ്മും ശുദ്ധിയുള്ള പൊടിമണ്ണ് കൊണ്ടാവണം. നാല്, രണ്ട് പ്രാവശ്യം മണ്ണ് അടിച്ചെടുക്കണം. ഈ നാല് ഷർത്തുകളാണ് തയമ്മുമിനുള്ളത്. ഇനി തയമ്മുമിന്റെ ഫർളുകളാണ് പറയുന്നത്. ഒന്ന്, നിയ്യത്ത്. മുഖം തടവാൻ വേണ്ടി മണ്ണ് അടിച്ചെടുക്കുമ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. മുഖം തടവാൻ വേണ്ടി നമ്മളിങ്ങനെ മണ്ണ് അടിച്ചെടുക്കുമ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. മുഖം തടവുന്നത് വരെ നിയ്യത്തിനെ കൂടെ തന്നെ നമ്മൾ നിലനിർത്തണം. അപ്പോ മണ്ണിങ്ങനെ അടിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കരുതണം, അതേതുവരെ ഉണ്ടാവണം, മുഖം തടകുന്നത് വരെ ആ നിയ്യത്ത് ഇങ്ങനെ നമ്മുടെ കൂടെ വരണം. എന്താണ് നിയ്യത്ത് വേണ്ടത്? നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നോ ശുദ്ധീകരണം അനിവാര്യമായ തവാഫ്, മുസ്ഹഫ് ചുമക്കൽ, മയ്യത്ത് നിസ്കാരം പോലുള്ള വല്ല കാര്യങ്ങളും ഹലാലാക്കുന്നുവെന്നോ കരുതലാണ് തയമ്മും സ്വഹീഹാകാനുള്ള നിയ്യത്ത്. മനസ്സിലായോ? എന്താ പറയേണ്ടത്? നിസ്കാരം ഹലാലാക്കുന്നു എന്നോ, അല്ലെങ്കിൽ ശുദ്ധീകരണം അനിവാര്യമായ മുസ്ഹഫ് ചുമക്കല്, ഇതൊക്കെ ശുദ്ധീകരണം ഉളു അനിവാര്യമായ സംഗതികളാണ്. മയ്യത്ത് നിസ്കാരം, തവാഫ് ചെയ്യൽ, ഇതൊക്കെ ഉളു വേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ശുദ്ധീകരണം അനിവാര്യമായ വല്ല കാര്യങ്ങളും ഹലാലാക്കുന്നുവെന്നോ കരുതുക, ഇതാണ് തയമ്മും ശരിയാകാനുള്ള നിയ്യത്ത്. അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതിയാൽ തയമ്മും ശരിയാവുകയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തയമ്മും ചെയ്യുമ്പോൾ ഞാൻ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് ഉളുവിൽ നമ്മൾ കരുതുന്നത് പോലെ കരുതിയാൽ തയമ്മും ശരിയാവില്ല. പിന്നെ ഫർളിൽ നിന്ന് ഒന്നാമത്തേതാണ് പറഞ്ഞത് നിയ്യത്ത്, രണ്ടാമത്തേത് മണ്ണിനെ അടിച്ചെടുക്കൽ. മണ്ണ് അടിച്ചെടുക്കുക തന്നെ വേണം, അഥവാ കാറ്റടിച്ചത് മൂലം പൊടിമണ്ണ് മുഖത്താവുകയും അത് തടവുകയും ചെയ്താൽ തയമ്മും ആവില്ല. നമ്മളിങ്ങനെ തയമ്മും ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്, അപ്പോഴേക്കും ഒരു കാറ്റടിച്ചു വീശി, പൊടിമണ്ണ് നമ്മുടെ മുഖത്തേക്ക് വന്നു, നമ്മൾ അതിനെങ്ങനെ തടവി കൊടുത്തു, തയമ്മും ആവില്ല, അടിച്ചെടുക്കുക തന്നെ വേണം. പിന്നെ ഒരാളുടെ സമ്മതത്തോടെ മറ്റൊരാൾ തയമ്മും ചെയ്തു കൊടുത്താൽ മതിയാകുന്നതാണ്. അപ്പൊ എന്റെ സമ്മതത്തോടുകൂടെ ഒരാൾ എനിക്ക് തയമ്മും ചെയ്താൽ മതിയാകുന്നതാണ്, പക്ഷെ അയാൾ എന്ത് ചെയ്യണം? അയാൾ അടിച്ചെടുക്കണം. സമ്മതം കൊടുത്തവൻ തന്നെ നിയ്യത്ത് ചെയ്യുകയും വേണം. നിയ്യത്ത് ചെയ്യേണ്ടത് ഞാനാണ്, അയാളാണ് എനിക്ക് തയമ്മും ചെയ്തു തരുന്നത് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? തയമ്മുമിന് മണ്ണ് ഇങ്ങനെ അടിച്ചെടുക്കുക തന്നെ വേണം. തയമ്മുമിന്റെ നിയ്യത്ത് ചെയ്യേണ്ടത് ഞാനുമാണ്. ഇതാണ് രണ്ടാമത്തെ ഫർള്, മണ്ണിനെ അടിച്ചെടുക്കുക എന്നുള്ളതാണ്. തയമ്മുമിന്റെ മൂന്നാമത്തെ ഫർള് മുഖം തടവൽ. നാല്, രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ.
അഞ്ച് മുഖം തടവിയ ശേഷം കൈ തടവൽ. ഇങ്ങനെ അഞ്ച് ഫർദുകളാണ് തയമ്മുമിനുള്ളത്. അപ്പൊ തയമ്മുമിന്റെ നിയ്യത്ത് ഷർത്തുകൾ പറഞ്ഞു, ഫർദുകൾ പറഞ്ഞു, തയമ്മും ചെയ്യൽ അനുവദനീയമായ കാരണങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി തയമ്മുമിന്റെ സുന്നത്തുകളാണ് പറയുന്നത്, കുറച്ച് ദീർഘമായിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ആദ്യത്തിൽ ബിസ്മി ചൊല്ലൽ, തയമ്മും ചെയ്യാൻ പോകുന്നതിന് മുമ്പായി ബിസ്മി ചൊല്ലൽ. രണ്ട്, ഖിബ്ലയിലേക്ക് മുന്നിടൽ. മൂന്ന്, ബിസ്മിയുടെയും മണ്ണ് അടിച്ചെടുക്കുന്നതിന്റെയും ഇടയിൽ മിസ്വാക്ക് ചെയ്യൽ. ബിസ്മി ചൊല്ലി മണ്ണ് അടിച്ചെടുക്കുമല്ലോ തയമ്മുമിന് വേണ്ടി, രണ്ട് തവണയാണ് മണ്ണടിച്ചെടുക്കുക. അതിൽ ഒന്നാമത്തെ തവണ മണ്ണടിക്കുന്നതിന് മുമ്പായി മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. നാല്, രണ്ട് കൈകൊണ്ട് മണ്ണിനെ ഒരുമിച്ചെടുക്കൽ. അപ്പൊ മണ്ണ് അടിച്ചെടുക്കണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അവിടെ രണ്ട് കൈകൊണ്ട് ഒരുമിച്ച് മണ്ണ് ഇങ്ങനെ എടുക്കണം. ഒന്ന് വേറെയും എടുത്താൽ തയമ്മും ശരിയാവും, പക്ഷേ ഒരുമിച്ചെടുക്കൽ എന്താണ്? സുന്നത്താണ്. അഞ്ച്, ആദ്യത്തെ അടിയുടെ അവസരത്തിൽ മോതിരം അടിച്ചു വെക്കൽ. രണ്ടടിയാണുള്ളത് അല്ലെ, രണ്ട് തവണയാണ് മണ്ണടിച്ചെടുക്കേണ്ടത്, ഒന്ന് മുഖം തടവാനും മറ്റൊന്ന് കൈ തടവാനും. അതിൽ ആദ്യത്തെ അഥവാ മുഖം തടവാൻ നമ്മൾ മണ്ണടിച്ചെടുക്കുമ്പോ കയ്യിൽ മോതിരമുണ്ടെങ്കിൽ ആ മോതിരം അടിച്ചു വെക്കൽ സുന്നത്താണ്. രണ്ടാമത്തെ തവണ കൈ തടവാൻ വേണ്ടി നമ്മൾ മണ്ണ് എടുക്കുമ്പോ കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ അഴിച്ചു വെക്കൽ നിർബന്ധമാണ്, അതവിടെ പറയും ഇൻഷാഅല്ലാഹ്. പിന്നെ ആറാമത്തേത് സുന്നത്താണ് പറയുന്നത്. ആറാമത്തേത് ഓരോ അടിയിലും കൈവിരലുകൾ വിട്ടുപിരിക്കൽ. ഓരോ അടിയിലും കൈവിരലുകൾ ഇങ്ങനെ കൂട്ടിയിട്ടല്ല, കുറച്ച് പിരിച്ചിട്ടാണ് അടിക്കേണ്ടത്, സുന്നത്താണ്. ഏഴ്, മണ്ണിനെ അടിച്ചെടുത്ത ശേഷം മുഖം തടവും മുമ്പ് രണ്ട് കൈ കുടഞ്ഞുകൊണ്ടോ ഊതിക്കൊണ്ടോ മണ്ണിനെ ലഘൂകരിക്കൽ. മുഖം കഴുകാൻ വേണ്ടി നമ്മൾ മണ്ണടിച്ചെടുക്കും, അങ്ങനെ മണ്ണടിച്ചെടുത്ത് നേരെ തടവുന്നതിന് പകരം ഒന്നുകിൽ ആ മണ്ണിനെ ഊതുക, അല്ലെങ്കിൽ ഒന്നിങ്ങനെ കൊട്ടുക, അല്ലെ, രണ്ട് രീതിയിൽ, ഏതെങ്കിലും ഒരു രീതിയിൽ ആ കയ്യിലുള്ള മണ്ണിനെ ലഘൂകരിക്കലും സുന്നത്താണ്. എട്ടാമത്തേത് മുഖത്തിന്റെ മേൽഭാഗവും വലത് കൈയും മുന്തിക്കൽ. നമ്മള് മുഖവും അതേപോലെ കയ്യുമാണ് തടവുന്നത്. മുഖം തടവുമ്പോ മുഖത്തിന്റെ മേൽഭാഗം മുന്തിക്കൽ സുന്നത്താണ്. അതുപോലെ കൈ തടവുമ്പോ വലത് കൈയാണ് മുന്തിക്കേണ്ടത്, സുന്നത്താണ്. ഒൻപത്, രണ്ട് കൈ വിരലുകളെ കോർത്തുകൊണ്ട് തടവൽ. രണ്ട് കൈ വിരലുകളെ കോർക്കൽ, അതും സുന്നത്താണ്. നമ്മൾ മണ്ണ് അടിച്ചെടുത്തതിന് ശേഷം രണ്ട് കൈവിരലുകളെ ഇങ്ങനെ കോർക്കുന്നത്, അതിന്റെ ഇടയിൽ ആ വിരലുകൾക്കിടയിൽ പൊടിമണ്ണ് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്, സുന്നത്തേ ഉള്ളൂ. ചെയ്തില്ലെങ്കിൽ തയമ്മുമിന്റെ സിഹത്തിനെ അത് ബാധിക്കില്ല. പിന്നെ പത്ത്, കൈ തടവുമ്പോൾ തോളൻ കൈ തടവൽ, അതും സുന്നത്താണ്. നമ്മൾ കൈ തടവുമ്പോ ആ തടവുന്ന രൂപം ഞാൻ പറയും, മുട്ട് ഉൾപ്പെടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടം വരെ കഴുകി തടവിയാൽ മതി. എന്നാൽ ഇവിടം വരെ തടവൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. തോളൻ കൈ കൂടി ഉൾപ്പെടുത്തൽ സുന്നത്താണ്. പിന്നെ പതിനൊന്ന്, ഒരു ഒരു ഉള്ളൻ കൈ കൊണ്ട് മറ്റേ ഉള്ളൻ കൈ തടവൽ. ആ തടവുന്ന രൂപം പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാവും. ഒരു ഉള്ളൻ കൈ കൊണ്ട് മറ്റേ ഉള്ളൻ കൈനെ തടവൽ, അത് ഞാൻ പറയാം. പന്ത്രണ്ട്, അവയവത്തിന്റെ മേൽ കൈ ശക്തമാക്കി തടവൽ. ഇങ്ങനെ മണ്ണ് കയ്യിലായി പോകുന്ന പേടിച്ച് മെല്ലെ തടവി കൊടുത്താ പോരാ, ശക്തമാക്കി തടവൽ സുന്നത്തുണ്ട്. സുന്നത്തേ ഉള്ളൂ, അങ്ങനെ മെല്ലെ തടവിയാലും കുഴപ്പമൊന്നുമില്ല. പതിമൂന്ന്, രണ്ട് തടവലും തുടർച്ചയായി കൊണ്ടുവരൽ. രണ്ട് തടവലും അഥവാ മുഖം തടവലും കൈ തടവലും, മുഖം തടകി പിന്നൊരു ചായക്കെ കുടിച്ച് അങ്ങനെ അങ്ങനെ ചെയ്യല്ല, അങ്ങനെ ഒന്നിച്ച് ചെയ്യൽ എന്താണ്? സുന്നത്താണ്. പതിനാല്, തടവൽ ആവർത്തിക്കാതിരിക്കൽ, അതും സുന്നത്താണ്. തടവൽ ആവർത്തിക്കാതിരിക്കൽ, ഇപ്പോ ഉദു ചെയ്യുമ്പോ മൂന്നിനേക്കാൾ വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് പറയും, അതൊരു കറാഹത്താണ്. അതുപോലെ തടവൽ ആവർത്തിക്കാതിരിക്കണം, ഒരിക്കൽ തടവിയാ മതി, ആവർത്തിക്കാതിരിക്കൽ സുന്നത്താണ്. പതിനഞ്ച്, നിസ്കാരം അതുപോലെയുള്ളത് അവസാനിക്കുന്നത് വരെ മുഖത്തും കരങ്ങളിലുമുള്ള മണ്ണിനെ തടവാതിരിക്കൽ. ഇപ്പൊ നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയാണ് തയമ്മും ചെയ്തത്, എന്നാൽ ആ നിസ്കാരം കഴിയുന്നത് വരെ ഈ മുഖത്തുള്ള പൊടിയും അതുപോലെ കയ്യിലുള്ള പൊടിയൊക്കെ അങ്ങനെ തന്നെ ബാക്കിയാവൽ സുന്നത്താണ്. പതിനാറ്, ഉളു കുളി എന്നിവക്ക് ശേഷമുള്ള ദിക്ർ ദുആകൾ തയമ്മുമിന് ശേഷം കൊണ്ടുവരൽ. അല്ലെ, ഉളു ചെയ്തതിനു ശേഷമൊക്കെ ഒരു ദിക്ർ സുന്നത്തുണ്ടല്ലോ, ആ മനോഹരമായ ദിക്റുകൾ തയമ്മുമിന് ശേഷവും സുന്നത്തുണ്ട്. പതിനേഴ്, തയമ്മും ചെയ്ത ശേഷം രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കൽ. ഇങ്ങനെ പതിനേഴ് സുന്നത്തുകളാണ് മഹാന്മാരായ ഫുഖഹാ എണ്ണി പറഞ്ഞിട്ടുള്ളത്. തയമ്മുമിന്റെ സുന്നത്തുകളാണിത്.
ഇനി പറയുന്നത് മുസ്തഅമലായ മണ്ണിനെ കുറിച്ചാണ്. മുസ്തഅമലായ വെള്ളം ഉള്ളതുപോലെ തന്നെ മുസ്തഅമലായ മണ്ണുമുണ്ട്. മുസ്തഅമലായ വെള്ളം നമുക്കറിയാലോ, നമ്മൾ ഒരു ബക്കറ്റ് അവിടെ വെച്ച് ഒലു എടുക്കുകയാണ്. ഒലു ചെയ്യുമ്പോൾ ആ മുഖത്തിന് നുറ്റി വീഴുന്ന വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി ആ ബക്കറ്റിലേക്ക് ഉറ്റി വീണാൽ ആ വെള്ളം മുസ്തഅമലായി, പിന്നെ നമുക്കത് ഒലുവിനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് അതിന്റെ മസല. അപ്പൊ അതുപോലെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന മണ്ണിനും അഥവാ മുഖത്തും, രണ്ട് കൈകളിലാണല്ലോ മണ്ണുണ്ടാവുക, ആ മണ്ണിനും അങ്ങനെ തങ്ങി നിൽക്കുന്ന മണ്ണിനും തയമ്മുമിന്റെ സമയത്ത് അവയവങ്ങളിൽ നിന്ന് താഴെ വീഴുന്ന മണ്ണിനും മുസ്തഅമലായ മണ്ണിന്റെ വിധിയാണുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ആ മുഖത്ത് അടിച്ച മണ്ണ്, അത് നമ്മൾ അടിക്കാൻ ഉപയോഗിക്കുന്ന ആ മണ്ണിലേക്ക് വീഴുന്നത് ശ്രദ്ധിക്കണം, അത് മുസ്തഅമലായ മണ്ണായി മാറും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ശ്രദ്ധിക്കുക, ഇനി തയമ്മുമിന്റെ രീതിയാണ് പറയുന്നത്. ഖിബ്ലയിലേക്ക് മുന്നിട്ട് ബിസ്മി ചൊല്ലുക, ശേഷം മിസ്വാക്ക് ചെയ്യുക, കൈവിരലിൽ മോതിരമുണ്ടെങ്കിൽ അത് അടിച്ചു വെക്കുക, ശേഷം ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നുവെന്ന് നിയ്യത്ത് ചെയ്ത് രണ്ട് കൈ ശുദ്ധമായ പൊടിമണ്ണിൽ അടിച്ച് കൈ കുടഞ്ഞ് മണ്ണ് ലഘുവാക്കി മുഖം പൂർണ്ണമായി തടവുക. രണ്ടാം തവണ കൈ മണ്ണിലടിച്ച് ആദ്യം ഇടത് കൈകൊണ്ട് വലത് കൈമുട്ടുവരെയും വലത് കൈകൊണ്ട് ഇടത് കൈമുട്ടുവരെയും തടവുക. ഇതാണ് തയമ്മുമിന്റെ രീതി. ഇനി കൈ തടവേണ്ട ശരിയായ രൂപമാണ് ഇനി ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണേ, ഇടത് കൈയിന്റെ വിരലുകളുടെ പള്ളകൾ കൊണ്ട് തള്ളവിരലൊഴികെ അത് ഉയർത്തിപ്പിടിക്കണം. ഇടത് കൈയിന്റെ വിരലുകളുടെ പള്ള എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോ തള്ളവിരൽ നമ്മൾ മാറ്റി നിർത്തണം. ആ വിരലുകളെ കൊണ്ട് വലത് കൈയിന്റെ തള്ളവിരൽ ഒഴികെയുള്ള വിരലുകളുടെ തല മുതൽ പുറംഭാഗം മുട്ടുൾപ്പെടെ കൈയിന്റെ പുറംഭാഗം തടവുക. ശ്രദ്ധിക്കുക, അഥവാ ഈ പറഞ്ഞ രൂപം ഇതാണ്. വലത് കൈയിന്റെ പിന്നെ അടിഭാഗം ഇങ്ങനെ കഴുകുക, തടവുക, ഇങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. ഈ വിരൽ മാറ്റി നിർത്തണം, ഇങ്ങനെ വന്ന് ഇവിടെ എത്തിപ്പോ. ഇനി പറയുന്നത്, ശേഷം ഇടത് കൈ ഇടത് മുൻകൈയിന്റെ പള്ള കൊണ്ട് വലത് കൈയിന്റെ പള്ള ഭാഗം മുട്ടുമുതൽ തടവുക. അഥവാ നമ്മള് നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി ഇവിടം വരെ എത്തി, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യാം. ശേഷം ഇടത് കൈയിന്റെ തള്ളവിരൽ കൊണ്ട് വലത് കൈയിന്റെ തള്ളവിരലിന്റെ പുറം ഭാഗം തടവുക, ഇങ്ങനെ ആക്കി കൊടുക്കുക. ഒന്നുകൂടി ശ്രദ്ധിക്കണേ, ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ എത്തി, ഇങ്ങനെ ചെയ്ത് ഈ വിരലിൽ കൊണ്ട് വലത് കൈയിന്റെ ഈ തള്ളവിരലിന്റെ പുറം ഭാഗം ഇങ്ങനെ തടവുക. ഇതാണ് ഈ കൈ തടവേണ്ട രൂപം. ഇനി ഇതേപോലെ ഈ വിവരിച്ചതുപോലെ ഇടത് കൈ വലത് കൈ കൊണ്ട് തടവുക. നേരെ ഇത് പറഞ്ഞ പോലെ തന്നെ വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ അടിഭാഗം പുറം ഭാഗം ഇങ്ങനെ തടവുക, ഇവിടെ എത്തുക, അതിനുശേഷം ഇങ്ങനെ കൊണ്ടുവരിക, ഇവിടെ എത്തി ഈ തള്ളവിരലിന്റെ ഉള്ളൻ ഈ പള്ള ഭാഗം കൊണ്ട് ഇടത് കൈയിന്റെ തള്ളവിരലിന്റെ പുറം ഭാഗം ഇങ്ങനെ തടവുക. ഇതാണ് തയമ്മുമിന്റെ രൂപം. പിന്നെ വിരലുകൾ പരസ്പരം കോർക്കുക. ഇവിടെ എത്തിയതിനു ശേഷം, ഇങ്ങനെ എത്തിയതിനു ശേഷം, തടവി കഴിഞ്ഞതിനു ശേഷം ഈ വിരലുകൾ ഇങ്ങനെ കോർക്കുക. ഇതാണ് നമ്മൾ നേരത്തെ വിരലുകൾ കോർക്കുക എന്ന് പറഞ്ഞതിന്റെ അത് സുന്നത്തായ ആ വിരലുകൾ കോർക്കുന്നത് ഇവിടെയാണ്. രണ്ടാം തവണ മണ്ണ് അടിച്ചെടുക്കുമ്പോൾ കൈവിരലിൽ മോതിരം ഉണ്ടെങ്കിൽ അത് ഊരൽ നിർബന്ധമാണ്, എങ്കിലേ തയമ്മും സ്വഹീഹാവുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമത്തെ തവണ മുഖം തടവാൻ വേണ്ടി അടിച്ചെടുക്കുമ്പോൾ കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ അത് അയച്ചു വെക്കൽ സുന്നത്തേയുള്ളൂ. എന്നാൽ കൈ തടവാൻ വേണ്ടി നമ്മൾ അടിക്കുന്ന നേരത്ത് മോതിരം ഉണ്ടെങ്കിൽ നിർബന്ധമായും ആ മോതിരം അടിച്ചു വെക്കണം, അത് നിർബന്ധമാണ്. ഇനി പ്രത്യേകം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ച ശേഷമേ തയമ്മും ചെയ്യാവൂ എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഒരാൾ ദുഹർ നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ച ശേഷം തയമ്മും ചെയ്തു, പക്ഷേ അയാൾ ദുഹർ നിസ്കരിച്ചില്ല എങ്കിൽ ആ തയമ്മും കൊണ്ട് അസറിന്റെ സമയം പ്രവേശിച്ച ശേഷം അയാൾക്ക് അസർ നിസ്കരിക്കാവുന്നതാണ്. കാരണം ഇവിടെ തയമ്മും സ്വഹീഹായിട്ടുണ്ട്, തയമ്മും സ്വഹീഹായിട്ടുണ്ട് എന്നതാണ് കാരണം. തുഹഫ ഒന്നാം വാള്യം 360 പേജിൽ അത് പറയുന്നുണ്ട്. ഇനി ഒന്നിലധികം തയമ്മും ചെയ്യേണ്ട സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത്.
വെള്ളം ഉപയോഗിക്കുന്നതിനു ഭാഗികമായി തടസ്സമുണ്ടാകും വിധം ഉളൂഇന്റെ ഒരു അവയവത്തിൽ മുറിവുണ്ടെങ്കിൽ ഒരു തയമ്മുമും, രണ്ട് അവയവത്തിൽ മുറിവുണ്ടെങ്കിൽ രണ്ട് തയമ്മുമും, മൂന്ന് അവയവത്തിലാണ് മുറിവെങ്കിൽ മൂന്ന് തയമ്മുമും നിർബന്ധമാണ്. അവയവങ്ങളുടെ മുറിവ് കാരണം ചെറിയ അശുദ്ധിക്കാരൻ തയമ്മും ചെയ്യുമ്പോൾ സാധ്യമാകുന്ന ഭാഗങ്ങളെല്ലാം കഴുകൽ നിർബന്ധമാണ്. ഇപ്പോ ഒരാൾ അവയവത്തിൽ മുറിവുള്ളത് കൊണ്ട് ഉളൂ തയമ്മും ചെയ്യാൻ എങ്കിൽ, ഇപ്പൊ കയ്യിലാണ് മുറിവുള്ളത്, ഇവിടെയാണ് മുറിവുള്ളത്, ഇതിനുവേണ്ടിയാണ് അവൻ തയമ്മും ചെയ്യുന്നത് എങ്കിൽ ഈ മുറിവില്ലാത്ത ബാക്കി ഭാഗം കഴുകൽ അവന് നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത്, ഉളൂയിൽ തർത്തീബ് നിർബന്ധമായതിനാൽ ഓരോ അവയവവും കഴുകുന്ന വേളയിലാണ് പ്രസ്തുത അവയവത്തിന് വേണ്ടിയുള്ള തയമ്മും ചെയ്യേണ്ടത്. ഉളൂയിൽ തർത്തീബ് നിർബന്ധമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മുഖം കഴുകാൻ ഒരുങ്ങുമ്പോൾ മുഖത്താണ് മുറിവുള്ളത് എങ്കിൽ ആ മുഖത്തിന് വേണ്ടി അവിടെ തയമ്മും ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൈ കഴുകാവൂ. അത് കഴിഞ്ഞ് ആ തയമ്മും കഴിഞ്ഞിട്ടേ നമ്മൾ കൈ കഴുകാവൂ എന്നതാണ് ഈ പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, മുറിവുള്ള സ്ഥലത്ത് മറയുണ്ടെങ്കിൽ, മുറിവുള്ള സ്ഥലത്ത് ഒരു പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അങ്ങനെ മറയുണ്ടെങ്കിൽ ആ മറയ്ക്ക് മുകളിൽ വെള്ളം കൊണ്ട് തടവൽ നിർബന്ധമില്ല. ആ മറയ്ക്ക് മുകളിൽ ഇങ്ങനെ തടവണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ തയമ്മുമിന്റെ അവയവത്തിലാണ് പ്രസ്തുത മറയെങ്കിൽ സാധിക്കുമെങ്കിൽ മണ്ണടിച്ചെടുത്ത കൈകൊണ്ട് തടവൽ നിർബന്ധമാണ്. ഈ മുറിവുള്ളത് തയമ്മുമിന്റെ അവയവത്തിലാണ്. തയമ്മുമിന്റെ അവയവം എന്ന് പറഞ്ഞാൽ ഏതാണ്? മുഖവും രണ്ട് കയ്യുമാണ്. കാല് അത് തയമ്മുമിന്റെ അവയവമല്ലോ. അപ്പൊ തയമ്മുമിന്റെ അവയവത്തിലാണ് മുറിവുള്ളത്, അവിടെയാണ് വെച്ച് കെട്ടിയിട്ടുള്ളത് എങ്കിൽ എന്ത് ചെയ്യണം എന്നാണ്? അവൻ ആ അടിച്ചെടുത്ത മണ്ണുകൊണ്ട് എന്ത് ചെയ്യണം? ആ പ്ലാസ്റ്ററിന്റെ മറയുടെ മുകളിൽ തടവൽ നിർബന്ധമാണ്. പറ്റുമെങ്കിൽ, സാധ്യമാകുമെങ്കിൽ നിർബന്ധമാണ് എന്നാണ് ഫുഖഹ പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മുറിവിന് മുകളിൽ ശീല കൊണ്ടോ മറ്റോ വെച്ച് കെട്ടൽ ആവശ്യമായി വന്നാൽ പൂർണ്ണ ശുദ്ധി വരുത്തിയ ശേഷമേ അങ്ങനെ വെച്ച് കെട്ടാവൂ. ഇപ്പോ മുറിവിന് മുകളിൽ കയ്യിലൊരു മുറിവായി, എന്നാൽ ആ മുറിവിന് മുകളിൽ ഒരു തുണി കൊണ്ട് വെച്ച് കെട്ടണം എന്ന് ഡോക്ടർമാര് പറഞ്ഞു, അങ്ങനെ വെച്ച് കെട്ടുന്നുണ്ടെങ്കിൽ പൂർണ്ണ ഉളൂ എടുത്തതിന് ശേഷമേ അങ്ങനെ വെച്ച് കെട്ടാവൂ. പിന്നീട് ശുദ്ധി വരുത്തുന്ന നേരത്ത് മറയുടെ താഴ്ഭാഗം കഴുകാനും തയമ്മും ചെയ്യുമ്പോൾ തടവാനും അവനു ഭയമില്ലെങ്കിൽ പ്രസ്തുത മറ നീക്കണം, ഭയമുണ്ടെങ്കിൽ നീക്കേണ്ടതില്ല. എന്താ പറഞ്ഞത്? ഒരു മുറി ഉണ്ടായി, ആ മുറിക്ക് വെച്ച് കെട്ടണമെന്ന് ഡോക്ടർമാര് പറഞ്ഞു, അങ്ങനെ വെച്ച് കെട്ടുന്നതിന് മുമ്പായി അവൻ നിർബന്ധമായി എന്ത് ചെയ്യണം? ഉളൂ ചെയ്യണം. അതിനുശേഷമേ വെച്ച് കെട്ടാവൂ. പിന്നീട് അവൻ ഓരോ വക്തിനും തയമ്മും ചെയ്യുന്ന നേരത്ത് അവന് ആ മറ അവിടുന്ന് നീക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ, തയമ്മുമാണെങ്കിലും ഇനി ഉളൂ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആ മറ നീക്കി ചെയ്യുന്നതിൽ അവന് ഒട്ടും ഭയമില്ല, കുഴപ്പമൊന്നുമില്ല, ആ രോഗം ആ മുറി മൂർച്ഛിക്കുക ഒന്നുമില്ല എന്ന് അവന് ഉറപ്പുണ്ടെങ്കിൽ അവനത് മറ നീക്കി ചെയ്യണം. ഇനി അതല്ല, മുറി വർദ്ധിച്ച് ഇത് ആകെ വിഷമാവും എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ മറ നീക്കി ചെയ്യണമെന്നില്ല. എങ്കിലും മുറിവ് കെട്ടിയപ്പോൾ മുറിവില്ലാത്ത ചില ഭാഗങ്ങൾ കൂടി ആവശ്യമില്ലാതെ മറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് പ്രസ്തുത മറക്ക് മുകളിൽ നിർബന്ധമാണ്. വെള്ളം കൊണ്ട് പ്രസ്തുത മറക്ക് മുകളിൽ തടവൽ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? മുറിവ് കെട്ടിയപ്പോൾ മുറിവില്ലാത്ത ചില ഭാഗങ്ങൾ കൂടി ആവശ്യമില്ലാതെ മറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ പിന്നെ ചില മുറികൾ നമ്മൾ ഇങ്ങനെ വെച്ച് കെട്ടുമ്പോൾ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറച്ച് കൂടുതൽ നമ്മൾ വെച്ച് കെട്ടും, അങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ അവിടെ എന്ത് ചെയ്യണം? വെള്ളം കൊണ്ട് പ്രസ്തുത മറക്ക് മുകളിൽ തടവൽ നിർബന്ധമാണ് എന്നാണ് ഫുഖഹ പറയുന്നത്. ഇനി അടുത്ത മസല, നിസ്കാരം മടക്കണോ, ഈ തയമ്മുമിൻ ചെയ്ത് നിസ്കരിച്ച നിസ്കാരം മടക്കണോ എന്നതാണ് പിന്നെയുള്ളത്. തയമ്മും ചെയ്ത് നിസ്കരിച്ചവന്റെ രോഗം സുഖപ്പെട്ടാൽ പ്രസ്തുത നിസ്കാരങ്ങളെല്ലാം നിസ്കാരങ്ങളെല്ലാം മടക്കേണ്ട രൂപമുണ്ട്, അല്ലാത്ത രൂപമുണ്ട്. മടക്കേണ്ട രൂപമുണ്ട്, മടക്കേണ്ടതില്ലാത്ത രൂപങ്ങളും ഉണ്ട്. മടക്കി നിസ്കരിക്കേണ്ട രൂപങ്ങളാണ് പറയുന്നത്. ഒന്ന്, തയമ്മും ചെയ്തവന്റെ മുറിവിൽ കൂടുതൽ രക്തമുണ്ടാവുക. തയമ്മും ചെയ്ത ആളുടെ മുറിവിൽ നല്ലോണം രക്തമുണ്ട്,
എന്നാൽ അവൻ ആ തയമും ചെയ്ത് നിസ്കരിച്ച കാലയളവിലുള്ള നിസ്കാരങ്ങളൊക്കെ അവൻ മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തേത് വെച്ച് കെട്ടിയ മറ തയമുമിന്റെ അവയവത്തിലായാൽ. അപ്പോ വെച്ച് കെട്ടിയ മറയുള്ളത് ഒന്നുകിൽ മുഖത്താണ് അല്ലെങ്കിൽ കയ്യിലാണ്, ഈ രണ്ട് സ്ഥലത്താണുള്ളത്. അതിന്റെ പേരിലാണ് അവൻ തയമും ചെയ്തതെങ്കിൽ തീർച്ചയായും ആ നിസ്കാരങ്ങളൊക്കെ അവൻ മടക്കി നിസ്കരിക്കണം. അപ്പൊ കാലിലാണ് മുറിവുള്ളത്, അവിടെയാണ് വെച്ച് കെട്ടിയത്, അതിനു വേണ്ടിയാണ് അവൻ തയമും ചെയ്ത് നിസ്കരിച്ചതെങ്കിൽ ആ നിസ്കാരം മടക്കേണ്ടതില്ല, കാരണം അത് തയമുമിന്റെ അവയവമല്ല. അതാണ് അവിടെ പറയാനുള്ളത്. മൂന്ന്, വെച്ച് കെട്ടിയ മറ അവയവത്തിൽ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ സ്ഥലത്തേക്കാൾ കൂടുതലായാൽ. വെച്ച് കെട്ടിയ മറ, ഇപ്പോ കാലിലാണ് മുറിവുണ്ടായത്, അവിടെ നമ്മൾ മറ വെച്ച് കെട്ടി, എന്നാൽ ആ വെച്ച് കെട്ടിയ മറ കുറെ കൂടുതലാണ്, ആവശ്യത്തെക്കാളും കൂടുതലാണ് എങ്കിൽ അവിടെ അവൻ തയമ്മും ചെയ്തിട്ടാണ് നിസ്കരിച്ചത്, അപ്പൊ ആ നിസ്കാരത്തെ അവൻ മടക്കി നിസ്കരിക്കൽ നിർബന്ധാവും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? അങ്ങനെയാണ് അതിന്റെ മസല. നാലാമത്തേത് അശുദ്ധിയോടെ വെച്ചുകെട്ടുക. അവൻ മുറിവുണ്ടായപ്പോ അശുദ്ധിയോടെയാണ്, അഥവാ പൂർണ്ണമായ ഉളു ചെയ്യണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ ശുദ്ധി ഇല്ലാതെയാണ് അവൻ വെച്ച് കെട്ടിയത് എങ്കിൽ പിന്നെ അതിനുശേഷം ഓരോ നിസ്കാരത്തിനും അവൻ തയമം ചെയ്ത് നിസ്കരിക്കണം. എന്നാൽ പോലും അവന്റെ രോഗം സുഖം പ്രാപിച്ചാൽ എന്ത് ചെയ്യണം? ആ നിസ്കാരങ്ങളൊക്കെ അവൻ മടക്കി നിസ്കരിക്കണം. തുഹഫ ഒന്നാം വാള്യം 381 പേജിൽ വളരെ വിശദമായി മഹാന്മാരത് പറയുന്നുണ്ട്. ശൈത്യം കാരണം തയമം ചെയ്ത് നിസ്കരിച്ച വ്യക്തി മടക്കി നിസ്കരിക്കേണ്ടതാണ്. ശക്തമായ തണുപ്പ് കാരണമാണ് ഒരാൾ എന്ത് ചെയ്തത്? തയമം ചെയ്ത് നിസ്കരിച്ചത്. എന്നാൽ അവൻ ആ നിസ്കാരങ്ങളൊക്കെ പിന്നീട് മടക്കി നിസ്കരിക്കണം, നിർബന്ധമാണ്. തയമം ചെയ്ത് ഫർള് നിസ്കരിച്ച വ്യക്തി മറ്റൊരു ഫർള് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഉളൂ മുറിഞ്ഞിട്ടില്ലെങ്കിൽ തയമം ചെയ്താൽ മാത്രം മതി, ഉളൂ ആവർത്തിക്കേണ്ടതില്ല. ളുഹുർ നിസ്കാരത്തിനാണ് ഒരാൾ എന്ത് ചെയ്തു? തയമം ചെയ്ത് നിസ്കരിച്ചു. ഉളൂ മുറിഞ്ഞിട്ടില്ല, ഉളൂ ചെയ്തു, ഏതോ ഒരു അവയവത്തിൽ മുറിവുണ്ടായതിന്റെ പേരിൽ അതിനുവേണ്ടി അവൻ തയമം ചെയ്തു, അങ്ങനെ ളുഹുർ നിസ്കരിച്ചു. അസർ നിസ്കാരം വരെ അവന്റെ ഉളൂ മുറിഞ്ഞിട്ടില്ല, എന്നാൽ അസർ നമസ്കാരത്തിന് വേണ്ടി അവൻ തയമം ചെയ്താൽ മാത്രം മതി, ഉളൂ ആവർത്തിക്കേണ്ടതില്ല എന്നാണ്. ഇനി ഒരു തയമം കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ. ഫർളിന് പുറമെ സുന്നത്തുകൾ എത്രയും നിസ്കരിക്കാം, അതുപോലെ മയ്യത്ത് നിസ്കാരങ്ങളും എത്രയും നിർവഹിക്കാം, കുഴപ്പമില്ല. ഒരു തയമം കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി തയമം ബാത്തിലാകുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, അശുദ്ധി. അശുദ്ധി ഉണ്ടായാൽ തയമം ബാത്തിലാവും. രണ്ട്, മതത്തിൽ നിന്ന് പുറത്തു പോകൽ. തയമം നിസ്കരിക്കാൻ വേണ്ടി തയമം ചെയ്തതാണ്, അങ്ങനെ തയമം ചെയ്ത് നിസ്കരിക്കുന്നതിനിടയിലായി മതത്തിൽ നിന്ന് പുറത്തുപോയി, എന്നാൽ തയമം ബാത്തിലാവും. വീണ്ടും എന്ത് ചെയ്യണം? ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നിസ്കരിക്കണമെങ്കിൽ തയമം ചെയ്യണം. മൂന്ന്, രോഗം സുഖപ്പെടൽ. അതുകൊണ്ട് എന്താവും? തയമം ബാത്തിലാവും. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി തയമം ചെയ്തു ഒരു അവയവത്തിലുള്ള മുറിവിന്റെ പേരിൽ, തയമം ചെയ്ത് നിസ്കരിക്കുന്നതിനിടയിലായി അവന് പെട്ടെന്ന് രോഗം സുഖമായി, എന്നാൽ എന്ത് ചെയ്യണം? തയമം ബാത്തിലായി, അവന് ഒതുവ് ചെയ്ത് നിസ്കരിക്കണം. നാല്, വെള്ളം ലഭിക്കാതെ തയമം ചെയ്തവൻ നിസ്കാരത്തിന്റെ പുറത്തുള്ള വേളയിൽ വെള്ളം ഉണ്ടെന്ന് ഭാവിക്കൽ. വെള്ളം കിട്ടാത്ത കൊണ്ട് തയമം ചെയ്ത ഒരാളാണ്, എന്നാൽ അവൻ നിസ്കാരത്തിന്റെ പുറത്തുള്ള വേളയിൽ, അഥവാ നിസ്കാരത്തിലേക്ക് കടന്നിട്ടില്ല, തയമം ചെയ്ത് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അപ്പോഴാണ് അവിടെ എവിടെയോ വെള്ളമുണ്ട് എന്ന് അവനൊരു തോന്നൽ, ഒരു തോന്നൽ ഉണ്ടായത്. എന്നാൽ അതോടുകൂടെ എന്താവും? അവന്റെ തയമും ബാത്തിലാവും. വേഗം അവിടെ പോയി ആ തോന്നൽ അവൻ ഉറപ്പുവരുത്തണം. വെള്ളമുണ്ടെങ്കിൽ ഒന്നുകൊടുത്ത് നിസ്കരിക്കണം. പിന്നെ അഞ്ച്, നിസ്കാരം മടക്കൽ അനിവാര്യമായ തയമം ചെയ്തുകൊണ്ടിരിക്കെ വെള്ളം എത്തിക്കൽ. നിസ്കാരം മടക്കൽ അനിവാര്യമായ തയമം ഞാൻ നേരത്തെ പറഞ്ഞു ചില തയമമിനെ കുറിച്ച്. അങ്ങനെ തയമം ചെയ്ത് നിസ്കരിച്ചാലും ആ നിസ്കാരം പിന്നീട് മടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള നിസ്കാരം തയമം ചെയ്തുകൊണ്ടിരിക്കെ വെള്ളം എത്തിച്ചാൽ അവിടെയും എന്താവും? നിസ്കാരം തയമും ബാത്തിലാകുന്നതാണ്. ഇവ കൊണ്ടൊക്കെ തയമും ബാത്തിലാകും. തുഹഫ ഒന്നാം വാള്യം 367 പേജ്. ഇനി വെള്ളവും മണ്ണും ലഭിക്കാത്തവൻ, വെള്ളവും കിട്ടിയില്ല, അതിന് പകരം തയമം ചെയ്യാൻ നോക്കിയപ്പോ മണ്ണും കിട്ടിയില്ല, എന്നാൽ ആ സമയത്തിന്റെ ബഹുമാനം മാനിച്ചുകൊണ്ട് ശുദ്ധിയില്ലാതെ അവൻ നിസ്കരിക്കണം. ളുഹുറിന്റെ സമയമായി, രണ്ടും കിട്ടുന്നില്ല, ഒരു യാത്രയിലാണ്.
യാത്രയിലാണ്, ഉദാഹരണം ട്രെയിനിലാണ്. അപ്പൊ വെള്ളമില്ല, ടൈം ചെയ്യാനാകട്ടെ മണ്ണുമില്ല, ആകെ വിഷമത്തിലാണ്. എന്നാൽ ആ സമയത്തിന്റെ ആ ഒരു ബഹുമാനം മാനിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? ശുദ്ധിയില്ലാതെ തന്നെ നിസ്കരിക്കണം. ഫർള് നിസ്കാരങ്ങൾ മാത്രമേ ഇങ്ങനെ നിസ്കരിക്കാവൂ. അങ്ങനെയുണ്ട്, ഫർളെ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. സുന്നത്തുകൾ അങ്ങനെ ശുദ്ധിയില്ലാതെ നിസ്കരിക്കരുത്. പിന്നെ വെള്ളം കിട്ടുമ്പോൾ മടക്കി നിസ്കരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കിട്ടി എന്നാൽ ആ നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കുകയും വേണം. ഇനി വുളൂവിന്റെ സുന്നത്തുകളായ മുൻകൈ കഴുകൽ, അതുപോലെ വായ കുപ്ലിക്കൽ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ, ചെവി തടവൽ പോലുള്ള സുന്നത്തുകൾ ചെയ്യാൻ കഴിയാതെ വന്നാലും പകരം തയമ്മും ചെയ്യൽ സുന്നത്താണെന്ന് നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷർവാനി 1347. ഒരാൾക്ക് വായിൽ വെള്ളം കുപ്പിളിക്കൽ സുന്നത്താണ്, അതൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വായിൽ എന്തോ പ്രയാസമുണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് പകരം അയാളെ തയമ്മും ചെയ്യല് സുന്നത്തുണ്ട് എന്ന്. പിന്നെ മയ്യത്തും തയമ്മും എന്നതാണ് വെള്ളം ചേരൽ നിർബന്ധമായ ഭാഗങ്ങളിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് തുന്നിയത് കൊണ്ട് വെള്ളം എത്താതിരുന്നാൽ ചേരാതിരുന്നാൽ തയമ്മും ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. ഒരു വെള്ളം ചേരൽ നിർബന്ധമായ ഭാഗങ്ങളിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് തുന്നിയത് കൊണ്ട് വെള്ളം ചേരാതിരുന്നാൽ തീർച്ചയായും അതിന് പകരം തയമ്മും ചെയ്ത് കൊടുക്കൽ, ആ മയ്യത്തിന് തയമ്മും ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് ഫുഖഹ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് തയമ്മുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. എല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കി നല്ല രീതിയിൽ അത് പ്രാവർത്തികമാക്കേണ്ട ഘട്ടം വന്നാൽ ശരിയാകുന്ന രൂപത്തിൽ തന്നെ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.